കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മദ്കുട്ടിക്കെതിരെ നടപടിക്കൊരുങ്ങി സി പി എം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന തർക്കവും പ്രതിഷേധ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് എം എൽ എയെ തരംതാഴ്ത്തിയേക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് അംഗീകാരത്തിന് അയച്ചിരിക്കുകയാണ്. ഈ മാസം 9-10 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. കുഞ്ഞമ്മദ്കുട്ടിയുടെ സ്ഥാനാർത്ഥി മോഹമാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്നാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തൽ. മുന്നണി തീരുമാന പ്രകാരം കുറ്റ്യാടി സീറ്റ് സി പി എം കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകുകയായിരുന്നു. മുഹമ്മദ് ഇക്ബാലിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുകയും ഇതിനെതിരെ സി പി എം പ്രാദേശിക നേതാക്കളിൽ ചിലരും ചില അംഗങ്ങളും നൂറുകണക്കിന് പ്രവർത്തകരും തെരുവിലിറങ്ങി. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയായി. നാദാപുരത്ത് സി പി ഐയും വടകരയിൽ എൽ ജി ഡിയും കുറ്റ്യാടിയിൽ കേരള കോൺഗ്രസും മത്സരിക്കുന്നതോടെ ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള വടകര താലൂക്കിൽ സി പി എമ്മിന് സീറ്റ് ഇല്ലാതാവും എന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ വാദം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കെ പി കുഞ്ഞമ്മദ്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ഇവർ വാശിപിടിച്ചു. പ്രതിഷേധം കനത്തതോടെ കേരള കോൺഗ്രസ് എം പിന്മാറുകയും സീറ്റ് സി പി എം ഏറ്റെടുത്ത് കുഞ്ഞമ്മദ്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കുകയുമായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ, എളമരം കരീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം എം കെ മോഹൻദാസ് എന്നിവർക്കെതിരെ വിമർശനവും ഉയർന്നിരുന്നു. ഇവർക്കും ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കുമെതിരെയും നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സംഘടനാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്നതും മുൻനിർത്തി തരംതാഴ്ത്തൽ നടപടി ഒഴിവാക്കി പരസ്യ, ശാസന, താക്കീത് എന്നിവയിലൊന്നാക്കി തീർപ്പാക്കാനുള്ള സാധ്യതയും ഉണ്ട്.